എറണാകുളം ജില്ലയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഇത് വൈപ്പിനിൽ പുൽപ്പുള്ളി ബീച്ചിലാണ്. ഏകദേശം 25 കിലോമീറ്റർ നീളമുള്ള ഈ ദ്വീപിൽ നിരവധി ബീച്ചുകളുണ്ടെങ്കിലും പുൽപ്പുള്ളി ബീച്ചിന് ഒരു പ്രത്യേകത ഈ ബ്രിഡ്ജോടുകൂടി വന്നു ചേർന്നിരിക്കുകയാണ്. 120 രൂപ കൊടുത്ത് ടിക്കറ്റ് വാങ്ങി നമുക്ക് ബ്രിഡ്ജിലേക്ക് കയറാം. ഈ ബീച്ചിനൊരു പ്രത്യേകതയുണ്ട്. വൃത്തിയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ബീച്ചെന്ന് വേണമെങ്കിൽ പറയാം. മനോഹാരിതയ്ക്കും കുറവില്ല. അതുകൊണ്ട് തന്നെ കുളിക്കാനും വൃത്തിയായിട്ട് നമുക്ക് സഞ്ചരിക്കാനും പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് നിരവധി സഞ്ചാരികളാണ് ദിനം പ്രതി ഇവിടെ വരുന്നതും കുളിക്കുന്നതും എല്ലാം. കുളി കഴിഞ്ഞ് കുട്ടികളടക്കമുള്ളവർക്ക് ഡ്രസ്സ് മാറാനും എല്ലാ കാര്യങ്ങൾ സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ട് കുടുംബശ്രീ ഒഴുക്കിയിട്ടുള്ള ചില സജ്ജീകരണങ്ങൾ അവിടെയുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ബ്രിഡ്ജിലേക്ക് കയറാം. ഈ മനോഹാരിത കൊണ്ട് തന്നെ ഫോട്ടോഷൂട്ട് അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഈ ബ്രിഡ്ജിൽ നടക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആസ്വദിക്കാനും കണ്ട് മനസ്സിലാക്കാനും കഴിയുന്ന ഒരു ബ്രിഡ്ജ് കൂടി അവിടെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സാധിക്കുന്നത്. ലൈഫ് ഗാർഡുകൾ വളരെ കർശനമായി നിയന്ത്രിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം. ലൈഫ് ജാക്കറ്റ് തരും, അതിനുശേഷം നമുക്ക് അങ്ങനെ പതുക്കെ അവധിക്ക് ചെല്ലാം. ഈ 100 മീറ്റർ കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോം പോലത്തെ ഒരു സ്ഥലമുണ്ട്. അത് ഏകദേശം കടലിലെ നല്ല തിരയുള്ള സ്ഥലത്ത് തന്നെയാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഏറ്റവും കൂടുതൽ തിരയുള്ള സമയത്താണ് അതിൽ കയറേണ്ടത്. അതൊരു പ്രത്യേകതയാണ്. ചിലവർ നെഗറ്റീവായി പറയാറുണ്ട്, തിരയുണ്ട്, കുഴപ്പമാവും, അപകടം പറ്റുമെന്ന്. അങ്ങനെയല്ല, ദ ഫ്ലോട്ടിങ്ങിനെ ഇങ്ങനെ ഈ ഇത് ബ്രിഡ്ജ് പൊങ്ങുകയും താഴെയും ചെയ്താലാണ് ഇതിനെ ആസ്വദിച്ച് നമുക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. ആ സമയത്ത് തന്നെ പോകണമെങ്കിൽ സ്വല്പം കാറ്റുള്ള സമയത്ത്, തിരയുള്ള സമയത്തായിരിക്കണം. അത് കഴിഞ്ഞാലാണ് നമുക്ക് താഴേക്ക് വരിക. 10 മിനിറ്റാണ് നമുക്ക് അവിടെ ചിലവഴിക്കാൻ അവസരം ഒരുക്കുക. കുടുംബസമേതം ഒരു സായാഹ്നം ചിലവഴിക്കാൻ ഏറ്റവും പറ്റിയ ഒരു നല്ലൊരിടമാണ് ഈ പുൽപ്പുള്ളി ബീച്ച്. അതുകൊണ്ട് തന്നെയാണ് സഞ്ചാരികൾ ഏറി വരുന്നത്. കുറച്ച് പാർക്കിംഗ് ഏരിയ കുറച്ച് കുറവാണ് എന്നുള്ളൊരു ന്യൂനത ഒഴിച്ചാൽ ബാക്കിയെല്ലാം നല്ലതാണ്. അല്പം കൂടി നിൽക്കാനുള്ള കൊതി കൊണ്ട് പതുക്കെ പതുക്കെയാണ് കുട്ടികൾ ഇറങ്ങി വരുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞു. അപൂർവം ചില സമയങ്ങളിൽ അവിടെ സായാഹ്നങ്ങൾ, സംഗീത വിരുന്നുകളും ഉണ്ടാവും. അതും നമുക്കവിടെ ലഭ്യമാണ്. ഞായറാഴ്ചകളിലായിരിക്കും മിക്കവാറും സംഗീത വിരുന്നുകളുണ്ടാവുക.